അദാനി ഗ്രൂപ്പിന്റെ NDTV ഏറ്റെടുക്കുന്നുവെന്ന വാർത്ത ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് വന്നത്. ഓഹരി വിപണിയിൽ NDTV ഓഹരികളിൽ 5% വളർച്ചയാണ് അദാനി NDTV വാങ്ങുന്നുവെന്ന വാർത്ത മൂലമുണ്ടായത്. ഏതായാലും അംബാനിയുടെ റിലയൻസ് ചുവടുറപ്പിച്ച ഒരു മേഖലയിലേക്ക് കൂടി അദാനി ചുവടുവയ്ക്കുന്നു എന്നതാണ് ഈ വാർത്തയുടെ മറുവശം. നേരത്തെ 5G ലേലത്തിൽ പങ്കെടുത്ത അദാനി ഗ്രൂപ്പ് ടെലികോം രംഗത്തും തങ്ങൾ ഭാവിയിൽ ഉണ്ടാകുമെന്ന് സൂചന നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണിപ്പോൾ മാധ്യമരംഗത്തെ അദാനിയുടെ അരങ്ങേറ്റം. രാജ്യത്തെ പ്രധാന മാധ്യമ സ്ഥാപനമായ നെറ്റ്വർക്ക് 18 ഗ്രൂപ്പിനെ 2011 മുതൽ 2014 വരെ സ്വന്തമാക്കി അംബാനി ഇന്ത്യൻ മാധ്യമരംഗത്തേക്ക് ചുവടുവച്ചതിന് സമാനമാണ് അദാനിയുടെ ഈ നീക്കമെന്ന് പറയാം. എന്നാൽ അംബാനിയേക്കാൾ നാടകീയമായാണ് അദാനി ഈ രംഗത്തേക്ക് വന്നതെന്ന് പറയേണ്ടി വരും. അതിലേറ്റവും രസകരമായ കാര്യം NDTV പ്രമോട്ടർമാരായ പ്രണോയ് റോയി, രാധിക റോയി എന്നിവർ പോലും അദാനി ഗ്രൂപ്പിന്റെ ഔദ്യോഗിക പ്രസ് റിലീസ് ഇറങ്ങുന്നതുവരെ ഈ കാര്യം അറിഞ്ഞില്ലെന്നതാണ്. ഇപ്പോൾ NDTV ഓഹരികൾ അദാനി ഗ്രൂപ്പ് സ്വന്തമാക്കിയ സംഭവം ഇന്ത്യയെ ഞെട്ടിക്കണമെന്ന് CPM നേതാവ് തോമസ് ഐസക് പറഞ്ഞിരിക്കുകയാണ്. മോദി സർക്കാരുമായി ദുരൂഹമാം വിധം പങ്കുപറ്റുന്ന കോർപ്പറേറ്റ് രാക്ഷസൻ എന്നാണ് അദാനിയെ തോമസ് ഐസക് വിശേഷിപ്പിക്കുന്നത്. NDTV സ്ഥാപകരായ രാധിക റോയിയെയും പ്രണോയ് റോയിയെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് മറയ്ക്ക് പിന്നിലൂടെ സ്ഥാപനം കൈയടക്കുവാനുള്ള നടപടികൾ നടന്നു എന്നാണ് തോമസ് ഐസക് ആരോപിക്കുന്നത്. അതേസമയം NDTV വാനോളം പുകഴ്ത്തുന്ന തോമസ് ഐസക്കിന്റെ പോസ്റ്റിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസം നിറയുകയാണ്. ജയിക്കിനെ ഒന്നയച്ച് വിളക്ക് പറയിക്ക് സഖാവെ, കിഫ്ബി വഴി വാങ്ങുകയും ചെയ്യാം. അങ്ങനെ കേരളത്തിന്റെ സ്വന്തം ചാനൽ K ചാനൽ എന്നാണ് ഒരു പരിഹാസം. സഖാവ് മലയാളത്തിൽ മാത്രം ഞെട്ടിയാൽ അന്തർദേശീയ തലത്തിൽ മനസ്സിലാകില്ലെന്നും അതിന് ബഹുഭാഷകളിൽ ഞെട്ടണമെന്നും ചിലർ പരിഹസിക്കുന്നു. NDTV 29.18% ഓഹരി ചാനൽ സ്ഥാപകരായ രാധിക റോയിയുടെയും പ്രണോയ് റോയിയുടെയും ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് RRPR ഹോൾഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിനായിരുന്നു. ഇത് വിശ്വപ്രധാൻ കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി വാങ്ങിയിരുന്നു. ഈ ഓഹരികൾ പിന്നീട് അദാനി ഗ്രൂപ്പ് സ്ഥാപനമായ AMG മീഡിയ നെറ്റ്വർക്സ് ലിമിറ്റഡ് എന്ന കമ്പനി സ്വന്തമാക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.